മലയാള സിനിമാ മേഖലയിലെ ദുരൂഹ ഫണ്ടിംഗ് സംബന്ധിച്ച പരാതി സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നതായി പരാതിക്കാരൻ മുഹമ്മദ് ഷർഷാദ്. ഫണ്ടിംഗ് നടത്തിയ മുൻ SFI നേതാവിനെതിരെ ഷർഷാദ് നൽകിയ പരാതിയിൽ കേസെടുക്കാതിരിക്കാൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P.ശശി പോലീസിൽ സമ്മർദ്ദം ചെലുത്തിയെന്നുമാണ് ആക്ഷേപം. ഫണ്ടിംഗ് നടത്തുന്ന ആൾക്ക് CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകനുമായും മന്ത്രിമാരുമായും അടുത്ത ബന്ധമെന്നും ഷർഷാദ് ആരോപിക്കുന്നു. പുഴു സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് UK കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സെക്യൂരിറ്റി കമ്പനിയുടെ അക്കൗണ്ട് വഴി പണം നൽകിയെന്നും തെളിവു നൽകാൻ തയ്യാറെന്നും കാട്ടി സർക്കാർ ഏജൻസിക്കു നൽകിയ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപമാണ് സിനിമാ സംവിധായികയുടെ ഭർത്താവുമായ മുഹമ്മദ് ഷർഷാദ് ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 13 മാസമായി ഇപ്പൊ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട്. ഇന്ന് പോലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്വക്കേറ്റ് അവർ സ്റ്റേറ്റ്മെന്റ് പോലും ഫയൽ ചെയ്യാതെ അത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. സിനിമാ മേഖലയിലേക്ക് എത്തുന്ന ദുരൂഹ ഫണ്ടിങ്ങിനെതിരായ നീക്കം തടയാനും തന്റെ വായ അടപ്പിക്കാനും സിനിമയിലെ പവർ ഗ്രൂപ്പിന്റെ ഭാഗമായുള്ളവരുടെ ശ്രമം ശക്തമാണെന്നും ഫണ്ടിംഗ് നടത്തിയ ആൾക്കു പിന്നിൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പിന്തുണയുമുണ്ടെന്നും ഷർഷാദ് ആരോപിച്ചു. അയാളുടെ ട്രാപ്പിലാണ് ഞങ്ങള്. അത് ഇന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ മകൻ, അദ്ദേഹമാണ് ഞങ്ങൾക്ക് അന്ന്, അദ്ദേഹം പാർട്ടി സെക്രട്ടറി അല്ല. ഞങ്ങളൊരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ടപ്പം ഇയാളെ ഞങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നതും അങ്ങനെയാണ് അയാളെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതും. പിന്നെ അയാളുടെ അയാൾ ചെയ്ത കളികളൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് മുമ്പുള്ള ഇന്റർവ്യൂകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചുരുക്കം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇദ്ദേഹം അവിടുന്ന് ഇങ്ങോട്ട് ഇദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈലും ഇദ്ദേഹത്തിന്റെ പണ ഇടപാടുകളൊക്കെ വളരെ ദുരൂഹത ഉള്ളതാണ്. പരാതി വന്നാൽ കേസെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ കണ്ണൂരിലും പത്തനംതിട്ടയിലും താൻ നൽകിയ പരാതിയിൽ ഒരു വർഷം കഴിഞ്ഞിട്ടും FIR ഇടാൻ പോലും തയ്യാറായിട്ടില്ലെന്നും ഷർഷാദ് ചൂണ്ടിക്കാട്ടി. നമ്മുടെ CMO പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ കംപ്ലൈന്റ് കൊടുക്കുകയാണെങ്കിൽ കേസെടുക്കാൻ തയ്യാറാണ് എന്നുള്ളത്. ഞാൻ അന്ന് തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്റെ കംപ്ലൈന്റ്, രണ്ട് കംപ്ലൈന്റ് ഇദ്ദേഹത്തിനെതിരെ ഉള്ള കംപ്ലൈന്റ് ഇന്നും FIR ആവാതെ ഒന്ന് പത്തനംതിട്ട സ്റ്റേഷനിലും ഒന്ന് കണ്ണൂർ സ്റ്റേഷനിലും കിടക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റേതായ മാക്സിമം ലെവലിൽ ഞാൻ എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ട് പോലും അത് FIR ഇടാൻ വേണ്ടിയിട്ടുള്ള. പുഴുവിന്റെ നിർമ്മാണത്തിനായി പണമെത്തിയതിലെ ദുരൂഹത മനസ്സിലാക്കിയ നടനും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് മൗനം പാലിക്കുകയാണെന്നും ഷർഷാദ് ജനം TVയോട് പറഞ്ഞു. 100% ദുരൂഹത ഉണ്ട്. കാരണം അതുകൊണ്ടാണ് പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന നായകനെ വന്നിട്ട് എന്റെ മുമ്പില് പുള്ളി ക്യാൻസർ ഇല്ല. കാരണം 2016 മുതൽ ഞാൻ പുള്ളിയായിട്ട് 1-to-1 ഡിസ്കഷൻ നടത്തുന്ന ആളാണ്. പുള്ളി ഈ പ്രശ്നം ഞാൻ ഉന്നയിച്ചു. എന്റെ ഫാമിലിയിൽ ഇങ്ങനെ ഇഷ്യൂ ആയിട്ടുണ്ട് ഇവൻ. കാരണം ഇവനെ പ്രൊഡ്യൂസർ സ്ഥാനത്ത് നിന്ന് മാറ്റണം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും മേഖലയിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരം ഷർഷാദിലൂടെ പുറത്തു വരുമ്പോൾ ഈ മേഖലയിലെ ശുദ്ധീകരണം ഇനി ആരിലൂടെ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ജനം, കൊച്ചി.